ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. വായ്പാ പരിധിയിൽ കേരളത്തിന് മാത്രമായി ഇളവ് നൽകാനാവില്ലെന്ന് കേന്ദ്രം. കേരളത്തിന് വേണ്ടി രാജ്യത്താകമാനം പ്രാപ്യത്തിലുള്ള പൊതു നിബന്ധനകളിൽ ഇളവ് വരുത്താനാവില്ലെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. എൻ കെ പ്രേമേന്ദ്രൻ എം പിയുടെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. ഇപ്പോൾ റോബിൻ മാത്യു മഠത്തിൽ ചേരുകയാണ്. റോബിൻ, വായ്പാ പരിധി സംബന്ധിച്ച് സാമ്പത്തിക വിഷയങ്ങളിലെ കേന്ദ്ര അവഗണനയിൽ നിരവധി സംസ്ഥാനങ്ങൾക്ക് പരാതികളുണ്ട്. ഇവരെ കൂട്ടിയോജിപ്പിച്ചൊരു കേന്ദ്ര പ്രക്ഷോഭത്തിന് കേരളം അടുത്ത മാസം തയ്യാറാവുകയുമാണ്. ഇപ്പോഴത്തെ മറുപടി എത്രമാത്രം വസ്തുതാപരമാണ്? അനൂപ്, ഈ വിഷയത്തിൽ ഒരു വലിയൊരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ പദ്ധതികൾ അടക്കം നൽകുന്നതിനൊപ്പം തന്നെ അനുഭാവപൂർണമായ ഇടപെടലുകൾ, വായ്പാ പരിധി വർദ്ധിപ്പിക്കുന്നതിന് അടക്കം ഉണ്ടാകുന്നില്ല എന്ന വിമർശനവും സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികളിലെല്ലാം നിൽക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ എന്തായാലും ഒരു അനുഭാവപൂർണമായ നിലപാട് ഉണ്ടാവില്ല എന്ന സൂചന നൽകുന്ന ഒരു മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ എൻ കെ പ്രേമേന്ദ്രൻ എം പിക്ക് നൽകിയ മറുപടിയിലാണ് ഈ വായ്പാ പരിധി വർദ്ധിപ്പിക്കാനായി രാജ്യത്തെ ഉള്ള എല്ലാ പൊതുവായ നിബന്ധനകളിൽ കേരളത്തിനായി ഇളവ് വരുത്താൻ കഴിയില്ല എന്ന ഒരു മറുപടി നൽകിയിരിക്കുന്നത്. നിലവിലെ വായ്പ പരിധിക്ക് പുറമെ കേരളത്തിന്റെ മൊത്തം ആഭ്യന്തര ചരക്കു സേവന ഉൽപ്പാദനത്തിന്റെ 1% കൂടി വായ്പ അധികമായി എടുക്കാൻ അനുവദിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് മന്ത്രി ഈ ചോദ്യത്തിന് മറുപടിയായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിലെ കേരളത്തിന്റെ മൊത്ത വായ്പാ പരിധി 47,762 കോടി രൂപയാണ്. അതിൽ 29,000 കോടി പൊതുവിപണി വായ്പാ പരിധിയാണ്. ബാക്കി തുക മറ്റു സ്രോതസ്സിൽ നിന്നുള്ള വായ്പാ പരിധിയാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാനുള്ള പരിധിയിൽ 23,000 കോടി രൂപയുടെ വായ്പ എടുക്കുന്നതിന് കേന്ദ്രം അനുമതി നൽകിയിട്ടുള്ളതെന്നും മറ്റു സ്രോതസ്സിൽ നിന്നുള്ള വായ്പ സംസ്ഥാന സർക്കാരിന്റെ സമയാസമയങ്ങളിലുള്ള ആവശ്യപ്രകാരം എടുക്കാനാവുന്നു എന്നുള്ളൊരു മറുപടിയാണ് ഈ വിഷയത്തിൽ എന്തായാലും നൽകുന്നത്. എന്തായാലും വായ്പാ പരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഒരുപക്ഷെ അനുകൂലമായ മറുപടി ഉണ്ടാവുമെന്ന് സാധ്യതയില്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്.